ഹലോ ഗൈസ്, വെൽ ഇറ്റ്സ് മീ അഭിനന്ദൻ ഹിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ. എല്ലാവരും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായാലും ഖത്തർ വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞ് കപ്പ് മെസ്സിയും കൊണ്ടുപോയി, ശരി മെസ്സി കൊണ്ടുപോയി. അപ്പോൾ മെസ്സി കപ്പ് കൊണ്ടുപോയതിൻ്റെ ഒപ്പം കുറച്ച് റെക്കോർഡുകളും കൊണ്ടുപോയിട്ട് നമുക്ക് ആ റെക്കോർഡ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. സോ സ്കൂൾ സമയം വേസ്റ്റ് ചെയ്താൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റത്തെ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തവണ ഗോൾഡൻ ബോൾ നേടിയ ഒരു പ്ലെയറാണ് മെസ്സി. 2014 വേൾഡ് കപ്പിലും പിന്നെ ഈ ഒരു ഖത്തർ വേൾഡ് കപ്പിലാണ് മെസ്സി 2 തവണയായിട്ട് ഗോൾഡൻ ബോൾ നേടിയത്. അടുത്തൊരു റെക്കോർഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫിഫ വേൾഡ് കപ്പിൽ മാച്ചസ് കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മെസ്സി. ഈ ഖത്തർ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് മെസ്സിയുടെ 26-ാമത്തെ മാച്ച് ആയിരുന്നു ഈ ഫൈനൽ എന്ന് പറയുന്നത്. ഇപ്രാവശ്യത്തെ ഖത്തർ വേൾഡ് കപ്പിൽ 7 കളി അർജന്റീന കളിച്ചിട്ടുണ്ട് അല്ലേ. ഈ 7 കളിയിൽ 5 കളിയിലും മെസ്സി തന്നെയായിരുന്നു മാൻ ഓഫ് ദ മാച്ച്. അതുവഴി മെസ്സി ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ മാച്ച്, ഇത് മാത്രമല്ല കേട്ടോ, ഫിഫ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ മാച്ച് നേടിയ ഒരു പ്ലെയർ ആയിട്ടാണ് മെസ്സി മാറിയിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു പോയിന്റ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ കളി കളിച്ചിട്ടുള്ളത് മെസ്സിയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ മിനിറ്റ്, അതായത് ചില പ്ലെയറെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഹാഫ് ടൈമിലൊക്കെ ഇറക്കാറില്ല, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ മിനിറ്റ് ഫിഫ വേൾഡ് കപ്പിൽ കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് മെസ്സി. മൊത്തം 2314 മിനിറ്റാണ് മെസ്സി ഈ അവസാനത്തെ ഫൈനലിൽ വരെ വേൾഡ് കപ്പിൽ കളിച്ചിരിക്കുന്ന മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മളുടെ ഈ ഒരു ഖത്തർ വേൾഡ് കപ്പിൽ എല്ലാ റൗണ്ടിലും 7 കളി അർജന്റീന കളിച്ചതിലും എല്ലാ റൗണ്ടിലും ഗോള് നേടിയ ഒരു താരമാണ് മെസ്സി. ഏറ്റവും കൂടുതൽ ഗോള് അടിച്ച ഒരു താരത്തിനുള്ള റെക്കോർഡും മെസ്സിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ പുതിയ റെക്കോർഡ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനായിരിക്കും, ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിരിക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ കുറച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ്. അതായത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയത് ഈ ഒരു മുട്ടയ്ക്കാണെന്നുണ്ട്. ഇപ്പോൾ ആ ഒരു മുട്ടയുടെ റെക്കോർഡും കടന്ന് മെസ്സി ഇട്ട ഈ ഒരു പോസ്റ്റിനാണ് ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. പിന്നെ ഞാൻ കുറച്ച് കാലത്തേക്ക് ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ എന്തായാലും ജാനുവരിയിലായിരിക്കും വീഡിയോ ഉണ്ടാവാം. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അതിനാൽ ബൈ ഓൾ.